Good morning. How are you? All stand. Hands up. Hands down. Jump up. Stop. All of you sit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നേ? എന്തായിരുന്നു? മാത്സ് പഠിച്ചു അല്ലേ? മാത്സ് പഠിച്ചു. മാത്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നേ? എന്തായിരുന്നു? ഇലവൻ അല്ലേ? ടെൻ കഴിഞ്ഞ് ഇലവൻ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്കതൊന്ന് കൗണ്ട് ചെയ്താലോ? റെഡിയാണോ? കൗണ്ട് ചെയ്യാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യാ? എങ്ങനെ കൗണ്ട് ചെയ്യാ? കൈ വെച്ച് കൗണ്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ആർ യു റെഡി? ഓക്കെ, കൈ വെച്ചോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ അല്ലേ? എന്നൊരു കാര്യം പറയട്ടെ, ടെൻ ആൻഡ് വൺ ഈസ് എത്രയാവും? ടെൻ ആൻഡ് വൺ ഈസ് എത്ര? വെരി ഗുഡ്, ഇലവൻ ആണ് അല്ലേ? ടെൻ ആൻഡ് വൺ ഈസ് ഇലവൻ എന്നൂടെ പറഞ്ഞേ. എന്നാലൊന്ന് പറഞ്ഞു നോക്ക്. മിസ് പറയട്ടെ. ഓക്കെ, ഇ എൽ ഇ വി ഇ എൻ ഇലവൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഇ എൽ ഇ വി ഇ എൻ. ഓക്കെ, ഇലവൻ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര ചേർത്താലേ നമ്മൾ ഇലവൺ എന്ന് പറയാ? വൺ അല്ലേ? എന്നിന്റെ കൂടെ വണ്ണ് ചേർത്താലാണ് നമ്മൾ എന്ത് പറയാ? ഇലവൺ എന്ന് പറയാ. ഓക്കെ അല്ലേ? ഓക്കെ, അതിന് മുന്നേ നമ്മൾ എന്തോ പഠിച്ചിരുന്നത് ജി കെയില്, വൈൽഡ് ആനിമൽസ് പഠിച്ചു അല്ലേ? ബാക്കി വൈൽഡ് ആനിമൽസ് പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പോ ആനയ്ക്ക് എന്താ പറയാ? വെരി ഗുഡ്, എലിഫന്റ് അല്ലേ? ആനയ്ക്ക് എന്താ നമ്മൾ പറയാ? എലിഫന്റ് എന്ന് പറയും. എന്താ പറയാ? മങ്കി എന്ന് പറയില്ലേ? ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് വൈറ്റ് കരകളുള്ള ഒരാളുണ്ടല്ലോ, അയാൾക്ക് എന്താ നമ്മൾ പറയാ? എന്താണ്? സീബ്ര അല്ലേ? ഓക്കെ, സീബ്ര എന്ന് പറയും. അപ്പൊ കുറുക്കൻ എന്താണോ പറയാ? വെരി ഗുഡ്, ഫോക്സ് എന്ന് പറയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇറക്കാം അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്നറിയോ? ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ ഏതുവരെ പറഞ്ഞു നിർത്തിയേ? ഏതുവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജേ വരെ പറഞ്ഞു അല്ലേ? ഓക്കെ, ജേ വരെ നമ്മൾ എഴുതാനും പഠിച്ചു പറയാനും പഠിച്ചു. അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞു നോക്കിയാലോ? റെഡിയാണോ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. ഓക്കെ അല്ലേ? ഇനി ഈ ജെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. റെഡിയാണോ? റെഡിയാണോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെ. ഏതാണ്? കെ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? മിസ് അതൊന്ന് കാണിക്കട്ടെ, കെ എങ്ങനെയാന്ന് കാണിക്കട്ടെ. ഓക്കെ, അപ്പൊ കെ കാണാൻ റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മിസ് എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോ. സ്റ്റാൻഡിംഗ് ലൈൻ ചെരിഞ്ഞ് വരച്ചിട്ട് കണ്ടോ, ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ കെ. ഇനി സ്മോൾ ലെറ്റർ ഉണ്ടോ? സ്റ്റാൻഡിംഗ് ലൈൻ കണ്ടോടോ, സ്മോൾ ലെറ്റർ കെ. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. ഇനി മിസ് ഒരു കാര്യം കാണിക്കട്ടെ, കാണിക്കട്ടെ. കണ്ണറങ്ങി, കണ്ണറച്ച മാത്രമേ കാണിക്കുള്ളേ. കണ്ണറച്ചോ? ഓക്കെ, എന്നാ കണ്ണു തുറന്നോ. കണ്ടോ, ഒത്തിരി പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ കെ വെച്ചിട്ട് കണ്ടോടാ, ഒത്തിരി പിക്ചേഴ്സ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കെ വെച്ചിട്ട് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മൾ അഞ്ച് വേർഡ്സ് പഠിക്കൂലേ. ഫസ്റ്റ് പിക്ചർ എന്താടാ? നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അതൊരു പാത്രമാണ്. എന്താണ് പാത്രം? അത്
അതിനെന്താ നമ്മൾ പറയുന്ന അറിയോ? കെറ്റൽ എന്ന് പറയും. എന്താണ് കെറ്റൽ എന്ന് പറഞ്ഞേ? വെരി ഗുഡ്, ഒന്നുകൂടെ പറ കെറ്റൽ. ഈ കെറ്റൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പറഞ്ഞു തരട്ടെ. കെറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന പാത്രത്തിനാണ് നമ്മൾ എന്ത് പറയുക? കെറ്റൽ എന്ന് പറയുക. വെള്ളം തിളപ്പിക്കുന്ന പാത്രം, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുക? കെറ്റൽ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പിക്ചർ എന്താടാ? ആ താക്കോലാണ് അല്ലേ. ഓക്കെ, ഈ താക്കോലിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? കീ ഒന്ന് പറഞ്ഞേ. കീ. ആ എന്താണ് താക്കോലിന് എന്താ നമ്മൾ പറയാ? കീ എന്ന് പറയും അല്ലേ. താക്കോൽ നമ്മൾ എന്ത് പറയും? കീ എന്ന് പറയും. അപ്പൊ അതെന്താ? കെറ്റൽ. ഓക്കെ അല്ലേ? ഓക്കെ, കെറ്റൽ പറ. കെറ്റൽ, കീ. ഓക്കെ, അടുത്തത് ഇതെന്താണ്? കണ്ടിട്ടുണ്ടോ? ആ പട്ടം അല്ലേ. എന്താണ് പട്ടം അല്ലേ? ഈ പട്ടത്തിന് എന്താ നമ്മൾ പറയാന്നറിയോ? കൈറ്റ് എന്ന് പറയും. എന്താണ് കൈറ്റ്? അപ്പോ ആ പട്ടം എങ്ങനെയാടാ? ആ നമ്മുടെ അവസ്ഥയുടെ അങ്ങനെ പറന്ന് നടക്കൂലേ, നമ്മളെ ഒരു നൂലിൽ കെട്ടിയിട്ട് പറത്തി വിടും അല്ലേ. ഓക്കെ, അതിന് നമ്മൾ എന്ത് പറയും? ആ എന്താ പറയാ? പട്ടത്തിന് എന്താ നമ്മൾ പറയാ? കൈറ്റ് എന്ന് പറയും അല്ലേ. ഒന്ന് പറഞ്ഞേ, കൈറ്റ്. കൈറ്റ്. ആ പട്ടത്തിന് എന്താ നമ്മൾ പറയാ? കൈറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ആരടാ? ഓ രാജാവില്ലേ. ആരാണ്? ആ രാജാവ്. രാജാവിന് എന്താ നമ്മൾ പറയാന്നറിയോ? കിങ് എന്ന് പറയും. മിസ് ജി കെ പഠിച്ചെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കാട്ടിലെ ആ കിങ് ആരാന്ന് ചോദിച്ചായിരുന്നു, കാട്ടിലെ രാജാവ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാരാണ്? രാജാവാണ് അല്ലേ. അപ്പൊ രാജാവിന് എന്താ നമ്മൾ പറയാ? ആ കിങ് എന്ന് പറയും. രാജാവിന് എന്താ നമ്മൾ പറയാ? കിങ് എന്ന് പറയും. ഓക്കെ, അടുത്തത് എന്താ? ആ കിളി. ഇത് എന്ത് കിളിയെന്നറിയോ? മീൻ കൊത്തിപ്പന്മാർ. കേട്ടിട്ടുണ്ടോ? ആ മീൻ കൊത്തിപ്പന്മാരാണ് ഇത്. ഇവൻ എന്താ നമ്മൾ പറയാന്നറിയോ? പറയട്ടെ. ഇവന് നമ്മൾ പറയും കിങ് ഫിഷർ എന്ന് പറയും. എന്താണ് കിങ് ഫിഷർ? ഇവനെന്താ നമ്മൾ പറയാ? കിങ് ഫിഷർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാല്ലേ. ഉച്ചത്തിലൊന്ന് പറയല്ലേ, അറിയോ? റെഡി? റെഡി ആണോ? ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. പറയട്ടെ മിസ്, പറയട്ടെ. ആ ഇവന്റെ പേരാണ് കംഗാരു.
പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അവൻ്റെ ശരീരത്തിൽ ഒരു ആ സഞ്ചി പോലെ ഒരു അറ ഉണ്ട്. ആ അറയിലാണ് ഇവൻ എന്ത് ചെയ്യുക, ഇവൻ്റെ കുട്ടികളൊക്കെ വെക്കല്, ഇട്ട് വെക്കല്. എന്നിട്ട് എന്ത് ചെയ്യും? ആ നമ്മളെ അമ്മമാർ, നമ്മൾ കുഞ്ഞു മക്കളാകുമ്പോൾ നമ്മളെ അമ്മമാരെന്ത് ചെയ്യും? ആ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടല്ലേ നടക്കല്. പക്ഷെ ഇവരെങ്ങനെ ചെയ്യാന്നറിയോ? കുഞ്ഞു കുട്ടികളെന്ത് ചെയ്യും? ആ അവൻ്റെ വയറിൻ്റെ അവിടെ ഒരു എന്ത് അറ ഉണ്ട്, ആ ഒരു പോക്കറ്റ് പോലെ, ആ ആ പോക്കറ്റിലേക്ക് ഇടും അവന്. അപ്പം എന്ത് ചെയ്യും? അപ്പം ഇവർക്ക് സിമ്പിളായിട്ട് നടക്കാൻ പറ്റും. കണ്ടോ, അവനാണെന്ത്? കങ്കാരു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇന്നത്തെ വർക്ക് എന്തൊക്കെയാ കണ്ടോ? ഓക്കെ, കളറ് ചെയ്യണം, സർക്കിൾ ചെയ്യണം, ഇവിടെ കണ്ടോ ആ ഡോട്ടിലൂടെ എഴുതുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞോ, ഇനിയും വർക്ക് ഉണ്ട്. അപ്പം എന്താ വർക്ക്? നമ്മുടെ ആ റൈറ്റിംഗ് ബുക്കിലും ഉണ്ട്, പിന്നെയോ നമുക്ക് നോട്ട് ബുക്കിലും ഉണ്ട്. അതിന് മുന്നേ നമുക്ക് എഴുതി പഠിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് എഴുതി പഠിക്കാം. വേഗം എന്ത് ചെയ്യണം? ആ സ്ലേറ്റും പെൻസിലും എടുക്കണം അല്ലേ? ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. ഓക്കെ, അപ്പം നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പം ആദ്യം മിസ് ഒന്ന് കാണിച്ചു തരട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ആ സ്റ്റാൻഡിംഗ് ലൈൻ ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ സ്ലൈഡിലേക്ക് വരയ്ക്കാൻ പഠിച്ചത് ഓർക്കുണ്ടോ? ആ അത് ഇതുപോലെ എഴുതണം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡിംഗ് ലൈൻ ഉണ്ടോ, എന്നിട്ട് ആ സൈഡിലേക്ക് സ്ലാൻഡിംഗ് ലൈൻ, വീണ്ടും അവിടുന്ന് കൈയെടുക്കാണ്ട് സ്ലാൻഡിംഗ് ലൈൻ ഇട്ടു. കണ്ടോ, അപ്പൊ എന്തായി? ആ കെ ആയി. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന് പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ കെ. ഒന്നുകൂടെ സ്റ്റാൻഡിംഗ് ലൈൻ, അത് കഴിഞ്ഞിട്ടോ സ്ലാൻഡിംഗ് ലൈൻ, താഴേക്ക് വീണ്ടും സ്ലാൻഡിംഗ് ലൈൻ അല്ലേ? ഓക്കെ അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ കെ. ഒന്നുകൂടെ ഇരിക്കേ, സ്റ്റാൻഡിംഗ് ലൈൻ സൈഡിലേക്ക് സ്ലാൻഡിംഗ് ലൈൻ, വീണ്ടും സൈഡിലേക്ക് സ്ലാൻഡിംഗ് ലൈൻ. അപ്പൊ എന്തായി? ആ ക്യാപിറ്റൽ ലെറ്റർ കെ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ കെ എഴുതാൻ പഠിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ എഴുതാൻ തുടങ്ങിക്കോ. ആദ്യം നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ടു, പറിച്ചോ. ആ ഇനി അതിന് കുറച്ച് താഴെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ചെറിയൊരു ആ സ്ലാൻഡിംഗ് ലൈൻ, വീണ്ടും ആ സ്ലാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ കെ ആയി. ഒന്നുകൂടെ ഇരിക്കാം, സ്റ്റാൻഡിംഗ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ സൈഡ്. ഓക്കെ, അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ കെ ആയില്ലേ. ഒന്നുകൂടെ സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ടു, അതിന് കുറച്ച് താഴെയായിട്ട് സ്ലാൻഡിംഗ് ലൈൻ, വീണ്ടും സ്ലാൻഡിംഗ് ലൈൻ ഇട്ടു കൊടുത്തു. അപ്പൊ എന്തായി? ആ സ്മോൾ ലെറ്റർ കെ ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട് ബുക്കിൽ ഇതുപോലെ എഴുതാം. ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ എല്ലാവരും? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാൽ ഇല്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് വൃത്തിയായിട്ട് കെ എഴുതാം. എന്നിട്ടോ പഠിക്കണം, എഴുതി പഠിക്കണം. ഇത് മാത്രം എഴുതിയാൽ മതിയോ? നമ്മുടെ സ്ലേറ്റിലും എഴുതണേ. അതുപോലെ തന്നെ കഴിഞ്ഞില്ല, വർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ റൈറ്റിംഗ് ബുക്ക് ഓർമ്മയില്ലടാ, മറന്നോ? റൈറ്റിംഗ് ബുക്കിനൊക്കെ മറന്നോ? ആ നമ്മുടെ റൈറ്റിംഗ് ബുക്കിൽ കണ്ടോ, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തന്നിട്ടുണ്ട്. അതിൽ കണ്ടോ കീ, കിങ് ഫിഷർ, കൈറ്റ്, കങ്കാരു. കണ്ടോ, നേരത്തെ മിസ് പറഞ്ഞു അല്ലേ കങ്കാരു? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലല്ല, മിസ് ഇന്നലെ പറഞ്ഞല്ലോ എന്തിലാ, ആ മിസ്സിന്, ആ മിസ്സിന് അയച്ചു തരണം അല്ലേ? ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. കെ എഴുതണം, വൃത്തിയായിട്ട് എഴുതുക ടെക്സ്റ്റ് ബുക്കിൽ, റൈറ്റിംഗ് ആ ബുക്കിൽ, പിന്നെ നോട്ട് ബുക്കിൽ, സ്ലേറ്റിൽ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ വർക്കൊന്നും മറക്കരുത്, ആരും മറന്നു പോവുകയേ ചെയ്യരുത്. നമ്മൾ ഇന്ന് പഠിച്ച കേല് തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊന്നും മറക്കരുത്, ഒക്കെ കാണാണ്ട് പറയാൻ പഠിക്കുക, അതുപോലെ കെ എഴുതാൻ പഠിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിലേക്ക്. സീ യു ടുമോറോ.